നമസ്കാരം സദ്ഗുരു നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ മുപ്പത് ശതമാനം മാത്രമേ ശരീരം സൃഷ്ടിക്കുന്നുള്ളൂ ബാക്കിയുള്ളവയെല്ലാം മനസ്സാണ് സൃഷ്ടിക്കുന്നത് എന്ന് അങ്ങ് മുമ്പ് പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നാൽ ഇതിന് ശരീരമാണോ മനസ്സാണോ കാരണമെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക അഥവാ അത് മനഃശാസ്ത്രപരമാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വൈകാരികവും ചിന്താപരവുമായ രീതി എന്തായിരിക്കും അതെങ്ങനെയാണ് മനസ്സിലാക്കുകയും സാധ്യമെങ്കിൽ തിരുത്തുകയും ചെയ്യുക നോക്കൂ നിങ്ങളുടെ കൈ ഒരു കോമാളിയെ പോലെയാണ് അത് നിങ്ങളുടെ മുഖത്ത് അടിക്കുകയും കണ്ണിൽ കുത്തുകയൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ ഉണ്ടല്ലേ തീർച്ചയായും ഉണ്ടായിരിക്കും അതുതന്നെയല്ലേ നിങ്ങളുടെ മനസ്സും ഇപ്പോൾ ചെയ്യുന്നത് ശരിയല്ലേ അത് ചുറ്റിനും ഓടുന്നു വേദനിപ്പിക്കുന്നു കുത്തുന്നു നിങ്ങളെ കരയിക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊരു അസുഖമുണ്ടോ ഇല്ലയോ നിങ്ങളുടെ കൈ നിങ്ങളെ അടിക്കാൻ തുടങ്ങിയാൽ കുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് അസുഖമാണ് അതെ അപ്പോൾ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ദൈനംദിനം നിങ്ങളെ കുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അസുഖമല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ നിർവചന പ്രകാരം തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഈ വൈകല്യം എപ്പോഴും നിലനിൽക്കുന്നതിനാൽ അത് ശരീരത്തിൽ പല വിധത്തിൽ പ്രകടമാകുന്നു അതിൽ യാതൊരു സംശയവുമില്ല ഓരോ ചിന്തയും നിങ്ങളുടെ മനസ്സിൻ്റെ തലത്തിൽ ഉണ്ടാകുന്ന ഓരോ കമ്പനവും നിങ്ങൾ ഏത് തരം കമ്പനമാണ് സൃഷ്ടിക്കുന്നത് എന്നതിനനുസരിച്ചുള്ള പരിപൂർണ മാറ്റം നിങ്ങളുടെ രസതന്ത്രത്തിൽ ഉണ്ടാക്കുന്നു ഇതിപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളിവിടെ ഇരുന്ന ഒരു കടുവയെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ രസതന്ത്രത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു നിങ്ങൾ പൂവിനെക്കുറിച്ചാണ് കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ മറ്റൊരുതരം മാറ്റം സംഭവിക്കും ഇതെല്ലാം തെളിയിക്കപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും അനുസരിച്ച് നിങ്ങളുടെ രസതന്ത്രം മാറുകയാണെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ നിങ്ങൾ ഏത് സൂപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് പറയട്ടെ ഒരു കേടുവന്ന സൂപ്പാണ് കേടുവന്നത് മാത്രമല്ല വിഷം നിറഞ്ഞതുമാണ് ഈ വിഷസൂപ്പിൽ ദിവസേന കുതിർന്നിരിക്കുകയാണെങ്കിൽ ക്ഷേമം എന്നത് എങ്ങനെ സംഭവിക്കും അത് അങ്ങനെ സംഭവിക്കില്ല നമുക്ക് ഈ ലോകത്ത് ഇതിന് വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല നമ്മൾ എന്ത് കുടിക്കുന്നു എന്ത് കഴിക്കുന്നു എന്ത് ശ്വസിക്കുന്നു എന്നതിന് ഇതെല്ലാം ഒരു തരത്തിൽ വിഷം കലർന്നിട്ടുണ്ട് ആധുനിക സമൂഹങ്ങൾ രോഗം എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായി ചികിത്സിക്കാൻ തുടങ്ങിയത് ഗുരുതരമായ ഒരു തെറ്റാണ് പുരാതന സമൂഹങ്ങൾ എപ്പോഴും കണ്ടത് രോഗങ്ങൾ ശരിയല്ലാത്ത അവസ്ഥയായിട്ടാണ് അതായത് ഒരു മനുഷ്യൻ അങ്ങനെയല്ല ഇരിക്കുന്നതെന്ന് ഒരു മനുഷ്യൻ യാതൊരു രോഗാവസ്ഥയിലും ആയിരിക്കരുത് അസുഖമെന്നാൽ അടിസ്ഥാനപരമായി എന്തോ തെറ്റെന്നാണ് എന്നാൽ ആധുനിക സമൂഹം ഇതിനെ പരിഗണിക്കാൻ തുടങ്ങിയത് സാധാരണമായിട്ടാണ് കാരണം ഒരു വലിയ വ്യവസായം പുഷ്ടിപ്പെടുന്നത് നിങ്ങൾ കാരണമാണ് വളരെ വലിയ വ്യവസായം ഈ ലോകത്തിലെ വ്യവസായങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആണ് അത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ലോകത്തിലെ രണ്ടാമത്തെ വ്യവസായം എന്നു വെച്ചാൽ കേടുവന്ന സൂപ്പുകൾ വളരെയധികമുണ്ട് അല്ലേ അത് ശരിയാക്കണമെങ്കിൽ ദിവസവും നിങ്ങൾ അതിലെന്തെങ്കിലും ചേർക്കേണ്ടതുണ്ട് േ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനെ വളരെ അതിശയകരമായൊരു സൂപ്പാക്കി മാറ്റാം നിങ്ങളുടെ രസതന്ത്രം അതൊരു ഗംഭീര അവസ്ഥയിലാണെങ്കിൽ ആനന്ദാവസ്ഥ സ്വാഭാവികമാണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ എഴുപത് ശതമാനം അസുഖങ്ങളും ഈ ലോകത്തു നിന്ന് ഇല്ലാതാക്കും അതിൽ ബാക്കി വരുന്ന മുപ്പത് ശതമാനം ഒരുപാട് ബാഹ്യശക്തികളുടെ സ്വാധീനമുണ്ട് അതെപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല മുഴുവനായി നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പരിധിവരെ സാധിക്കും ഇങ്ങനെ നിങ്ങൾ നിരന്തരം മോശമായ രസതന്ത്രമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷേമമാണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളുടെ ജീവൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എങ്ങനെ ഇത് ന്യായമല്ല ജീവൻ വിചാരിക്കും ഇയാൾ രോഗങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അത് നിങ്ങൾക്ക് നൽകും അതെ നിങ്ങൾ ആന്തരികമായി വിഷം നിർമ്മിക്കുകയാണ് ഇതിന് മതിയായ തെളിവുകളുണ്ട് നിങ്ങളുടെ ചിന്തയ്ക്കും വികാരങ്ങൾക്കും അനുസരിച്ച് ശരീരത്തിൽ രസതന്ത്ര മാറ്റം സംഭവിക്കുന്നു എന്നതിന് ആന്തരികമായ വിഷം നിർമ്മിക്കുകയും അതേസമയം നല്ല വിധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതങ്ങനെ ശരിയാവും അങ്ങനെയല്ല ജീവിതം സംഭവിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കില്ല